സംസ്ഥാനത്തെ ആദ്യ വനിത ഐ പി എസ് ഉദ്യോഗസ്ഥയും ആദ്യ വനിതാ ഡി ജി പിയുമായ ആർ ശ്രീലേഖ വ്യാഴാഴ്ച വിരമിക്കും അഗ്നിരക്ഷാ വിഭാഗം മേധാവിയായി പ്രവർത്തിക്കുന്ന ആർ ശ്രീലേഖ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് സംസ്ഥാനത്ത് ഡി ജി പി റാങ്കിലെത്തുന്ന ആദ്യ വനിതയാണ് ആർ ശ്രീലേഖ കേരളത്തിൽ നിയമനം ലഭിച്ച ആദ്യ വനിത ഐ പി എസ് ഓഫീസർ എന്ന പദവിയും ആർ ശ്രീലേഖയ്ക്ക് തന്നെയാണുള്ളത് എന്നാൽ ഡി ജി പി പദവിയിൽ ക്രമസമാധാന ചുമതലയിൽ ശ്രീലേഖയ്ക്ക് എത്താനായില്ലെന്നതാണ് വസ്തുത രാഷ്ട്രീയക്കാർക്ക് താല്പര്യക്കുറവുള്ളത് കൊണ്ട് മാത്രമായിരുന്നു ഇത് കോളേജ് അധ്യാപിക റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ശേഷമാണ് ഇരുപത്തിയാറാം വയസ്സിൽ കാക്കി അണിഞ്ഞത് കോട്ടയം എ ആയിട്ടായിരുന്നു ആദ്യ നിയമനം തൊണ്ണൂറ്റിയൊന്നിൽ കേരളത്തിലെ ആദ്യ വനിതാ എസ് പി ഐ തൃശൂരിൽ ചുമതലയേറ്റു സി ബി ഐ കൊച്ചി യൂണിറ്റിൽ എസ് പി ഐയും ന്യൂഡൽഹി കേന്ദ്രത്തിൽ ഡി ഐ ജി ആയും ജോലി ചെയ്തിട്ടുണ്ട് എറണാകുളം ഡി ഐ ജി ആയി പ്രവർത്തിച്ച ശേഷം പൊതുമേഖലാ സ്ഥാപനങ്ങളായ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ എന്നിവയുടെ എം ഡി ആയും പ്രവർത്തിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് ഐ ജി വിജിലൻസ് ഇൻ്റലിജൻസ് എ ഡി ജി പി ജയിൽ മേധാവി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തുടങ്ങിയ ചുമതലകളും വഹിച്ചിരുന്നു പ്രവീൺ വധക്കേസ് കിളിരൂർ കേസ് കൺസ്യൂമർ ഫെഡിലെ ക്രമക്കേട് തുടങ്ങിയ കേസുകളിലെ അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്നു ആർ ശ്രീലേഖ രണ്ടായിരത്തി നാലിൽ വിജിലൻസ് ഡി ഐ ജി ആയിരിക്കുകയും രണ്ടായിരത്തി പതിമൂന്നിൽ വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുകയും രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടി വിജിലൻസിൽ പോലും ഡി ജി പി ആയ ശ്രീലേഖയെ പിണറായി സർക്കാർ നിയമിച്ചില്ലെന്നതാണ് വസ്തുത ആരെയും കൂസാക്കാത്ത അഴിമതിക്കെതിരായ പോരാട്ടം ശ്രീലേഖ തുടരുമോ എന്ന ആശങ്കയായിരുന്നു ഇതിന് കാരണം ക്രമസമാധാനവും ഏൽപ്പിച്ചിട്ടില്ല ഇതുവരെ ഈ വർഷം മെയ്യിലാണ് ശ്രീലേഖയ്ക്ക് ഡി പദം ഔദ്യോഗികമായി കിട്ടിയിരുന്നത് രണ്ടു കൊല്ലം മുമ്പ് തന്നെ ശ്രീലേഖയ്ക്ക് ഡി ജി പി പദവി സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു എന്നാൽ നാല് ഡി ജി പി പദവികൾക്ക് മാത്രമായിരുന്നു കേന്ദ്രത്തിന്റെ അനുമതിയുള്ളത് അതുകൊണ്ട് തന്നെ കാത്തിരിപ്പ് നീണ്ടു ശ്രീലേഖ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എ എസ് പി ഐ കോട്ടയത്ത് നിയമിതയായി തൊണ്ണൂറ്റിയൊന്നിൽ കേരളത്തിലെ ആദ്യ വനിതാ എസ് പി ഐ എത്തിയത് തൃശൂരിലേക്കും അവിടെ നിന്ന് പല ഉത്തരവാദിത്തങ്ങളും തേടിയെത്തി വിജിലൻസിൽ സർവീസിലിരിക്കുമ്പോൾ തന്നെ വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചിരുന്നു പീഡിയാട്രിക് സർജനാണ് ഭർത്താവ് ഡോക്ടർ സേതുനാഥ് മകൻ ഗോകുൽനാഥ് അനുഭവകഥകൾ ഏറ്റവും കൂടുതൽ എഴുതിയ ഓഫീസറാണ് ശ്രീലേഖ മൂന്ന് കുറ്റാന്വേഷണ പുസ്തകങ്ങൾ ഉൾപ്പെടെ പത്തോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ എങ്ങനെയായിരിക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് താഴെത്തട്ടിലുള്ള പോലീസ് സേനയുടെ പ്രവർത്തനമെന്ന് തുറന്നു പറഞ്ഞ ആളാണ് ആർ ശ്രീലേഖ ജയിൽ മേധാവിയായും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു രണ്ടു വർഷത്തെ പരിശീലനത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് കാക്കിയിട്ട് ശ്രീലേഖ കേരളത്തിലേക്ക് വന്നത് കോട്ടയത്ത് എ എസ് ആദ്യ നിയമനം